മരിച്ച വാപ്പ വല്ലതും ചെയ്തിരിക്കണമെങ്കിൽ കവർ സ്വർഗത്തിനറി നല്ലാതെ മൗലവിദ്വാരന തൊള്ളിയിലെ കാറ്റ് പോകുന്നായിരുന്നു നാദാവുരംഗണ്ണനത്തിന്റെ മുമ്പ് ഹുസൈൻ സലഫിയുടെ വാദം. നീ ആൾ കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ കൊണ്ടുവാ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ ഹുസൈൻ സലഫി എന്ന് മാത്രമല്ല കേരളത്തിന്റെ മണ്ണിൽ കഴിഞ്ഞു പോയ ഏതെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരുടെ വാമൊഴികൾ നിന്റെ കയ്യിലുണ്ടോ? വരമൊഴികൾ നിന്റെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ നീ ഒന്ന് കൊണ്ടുവാ. അതുപോലെ തന്നെ ഹുസൈൻ സലഫിയുടെ ഈ പറയുന്ന ഒരു നിലപാട് അദ്ദേഹം എവിടെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്? നാദാപുരം ഗണ്ണനത്തിന് മുമ്പിൽ ഏതെങ്കിലും സ്റ്റേജുകളിൽ ഏതെങ്കിലും പേജുകളിൽ വാമൊഴിയായിക്കൊണ്ടോ വരമൊഴിയായിക്കൊണ്ടോ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് വായിലെ കാറ്റ് പോകുന്നത് പോലെയാണ്. അതുകൊണ്ട് പ്രയോജനമില്ല, അതുകൊണ്ട് കാര്യമില്ല, ആ ദുആയുടെ ഫായിദ ലഭിക്കുകയില്ല. പൊതുവെ മരണപ്പെട്ടുപോയ ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാൻ പാടില്ല, അത് വായിലെ കാറ്റ് പോകുന്നത് പോലെയാണ് എന്ന് നാദാപുരം ഗണ്ണനത്തിന് മുമ്പ് ഏതെങ്കിലും സലഫി പണ്ഡിതന്മാർ മുജാഹിദ് പണ്ഡിതന്മാർ കൊണ്ടുവന്നത് പറഞ്ഞത് എഴുതിയത് ആൺകുട്ടിയാണ് എങ്കിൽ ധൈര്യമുണ്ടു എങ്കിൽ നീ ആണാണ് എന്നുണ്ടെങ്കിൽ കൊണ്ടുവരാൻ നിന്നെ വെല്ലുവിളിക്കുന്നു, വെല്ലുവിളിക്കുന്നു, വെല്ലുവിളിക്കുന്നു. പച്ച നുണയല്ലേ പൊന്നാര സഖാബി നിങ്ങൾ ഈ എഴുന്നള്ളിച്ചത്? മാപ്പ് പറഞ്ഞോ, മാപ്പ് പറഞ്ഞോ നിങ്ങള്? പണ്ട് മാഡം മാഡം എന്ന് വിളിച്ച് മാപ്പ് പറഞ്ഞതുപോലെ അല്ല എന്നുണ്ടെങ്കിൽ നിന്നെ വെല്ലുവിളിക്കുന്നു കൊണ്ടുവരാൻ. ആണത്തമുണ്ടെങ്കിൽ കൊണ്ടുവാനീ.